ആലപ്പുഴയിൽ കള്ളനോട്ട് കേസിൽ അറസ്റ്റിലായ വനിതാ കൃഷി ഓഫീസറെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പേരൂർക്കട സർക്കാർ മാനസികാരോഗ്യ ആശുപത്രിയിലേക്കാണ് എം ജിഷമോളെ മാറ്റിയിരിക്കുന്നത്. തനിക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ചികിത്സ വേണമെന്നുമുള്ള ജിഷയുടെ വാദം അംഗീകരിച്ചാണ് ഈ മാറ്റം. പോലീസ് കസ്റ്റഡിയിലെ അപേക്ഷ കോടതി പരിഗണിച്ചപ്പോഴായിരുന്നു ജിഷയുടെ വാദം. ജിഷയെ ഒരാഴ്ച മാനസികാരോഗ്യ വിദഗ്ധരുടെ നിരീക്ഷണത്തിൽ പ്രത്യേക സെല്ലിൽ പാർപ്പിക്കുമെന്നതാണ് പുതിയ നടപടി. കള്ളനോട്ടിന്റെ ഉറവിടം സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് പോലീസിന്റെ വാദം. ജിഷ പോലീസിനോട് വെളിപ്പെടുത്തിയ ആളുകൾക്ക് കേസിൽ ബന്ധമില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പരസ്പര വിരുദ്ധമായാണ് ജിഷ മറുപടികൾ നൽകുന്നത്. കള്ളനോട്ട് സംഘത്തിലെ മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള ശ്രമമാണോ ജിഷ നടത്തുന്നതെന്നാണ് പോലീസിന്റെ മറ്റൊരു സംശയം. കേസുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന മൂന്ന് പേർ ഇപ്പോഴും ഒളിവിലാണ്. ആലപ്പുഴ എടത്തുവയിലെ കൃഷി ഓഫീസറായ എം ജിഷയെയാണ് കള്ളനോട്ട് കേസിൽ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. പിന്നീട് ജിഷയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ജിഷമോളിൽ നിന്ന് കിട്ടിയ നോട്ടുകൾ മറ്റൊരാൾ ബാങ്കിൽ നൽകിയതോടെയാണ് തട്ടിപ്പ് പുറത്തെത്തിയത്. ജിഷമോളെ പരിചയമുള്ള മത്സ്യബന്ധന സാമഗ്രികൾ വിൽക്കുന്നയാളാണ് 500 രൂപയുടെ 7 കള്ളനോട്ടുകളുമായി ബാങ്കിലെത്തിയത്. നോട്ടുകൾ നൽകിയത് ജിഷമോളാണെന്ന് ഇയാൾ വെളിപ്പെടുത്തിയതോടെ ഇവരെ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. എന്നാൽ ഏറെ നേരം ചോദ്യം ചെയ്തിട്ടും കള്ളനോട്ടിന്റെ ഉറവിടം വെളിപ്പെടുത്താൻ ഇവർ തയ്യാറായിരുന്നില്ല. ഇതോടെയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇവരുടെ വീട്ടിൽ നിന്ന് റെയ്ഡ് നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നതും റിപ്പോർട്ട്. അതേസമയം ജിഷമോളെ കള്ളനോട്ട് നൽകി മറ്റാരെങ്കിലും കെണിയിൽ പെടുത്തിയതാണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. ആലപ്പുഴ നഗരത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന ജിഷമോൾ മോഡലിംഗ് രംഗത്തും സജീവമാണ്. നിരവധി ഫാഷൻ ഷോകൾ ഇവർ പങ്കെടുത്തിട്ടുണ്ട്. BSSC അഗ്രികൾച്ചറൽ ബിരുദധാരിയായ ഇവരെ നേരത്തെ എയർ ഹോസ്റ്റസായി ജോലി ചെയ്തിരുന്നുവെന്നാണ് അവകാശപ്പെടുന്നത്. 2009 സ്പേസസ് ബോർഡ് ഫീൽഡ് ഓഫീസറായിരുന്നു ജിഷ. പിന്നീട് മൂവാറ്റുപുഴയിൽ VHSE ട്യൂട്ടറായി മാറി. 2013 കൃഷി ഓഫീസറായി ജിഷ ജോലിയിൽ പ്രവേശിച്ചത്. അതേസമയം നമ്മുടെ കൈവശം ഇരിക്കുന്ന നോട്ടുകളും വ്യാജമാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. കയ്യിലുള്ള നോട്ടുകളുടെ ആധികാരികത ഉറപ്പുവരുത്താനും കള്ളനോട്ടാണെങ്കിൽ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം എന്നത് നോക്കാം. കറൻസി നോട്ടിലൂടെ വെളിച്ചം കടത്തിവിടുമ്പോൾ പ്രത്യേക സ്ഥലങ്ങളിൽ 500 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇത്തരത്തിലുള്ള കള്ളനോട്ടുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതിന് പിടിയിലായിരിക്കുകയാണ് എം ജിഷ. ആ എം ജിഷമോളാണ് തനിക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന വാദം ഉന്നയിച്ച് അതുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് വാദിക്കുന്നത്. ചികിത്സ വേണമെന്നുള്ള ജിഷയുടെ വാദം അംഗീകരിച്ചുകൊണ്ട് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. സംസ്ഥാനത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വളരെ തരം താണ രീതിയിലാണ് ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം MDMA കഞ്ചാവും കടത്തുന്ന സംഘത്തിൽ നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥനായ അഖിൽ ഉൾപ്പെടെ പോലീസ് പിടിയിലായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. നാടിനെ ഇത്തരത്തിൽ കൊള്ളരുതായ്മകളിൽ നിന്ന് രക്ഷിക്കേണ്ടവർ തന്നെയാണ് ഇത്തരം കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിൽക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 489A(1) 489A പ്രകാരം കള്ളനോട്ട് നിർമ്മിച്ചാൽ ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കും. 10 വർഷം വരെ നീട്ടിയേക്കാവുന്ന ശിക്ഷാ നടപടികളാണ് ഇതിനുള്ളത്. കൂടാതെ പിഴയ്ക്കും വിധേയനാകും. ഇത്തരത്തിൽ വളരെ കർശനമായ വിലക്കുണ്ടായിരുന്നിട്ട് പോലും സർക്കാർ ഉദ്യോഗസ്ഥയായ ജിഷയ്ക്ക് എങ്ങനെ ഇതിനുള്ള ധൈര്യം വന്നു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.